നമസ്കാരം, പോപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പോവുകയാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി. ഇപ്പം വൈകുന്നേരം ഏകദേശം ഒരു 5-5.5 സമയമായിട്ടുണ്ട്. നമ്മളുടെ ഈ കമ്പനി ജീപ്പ് പണിയിരിക്കുന്നത്. ഈ കമ്പനി ജീപ്പ് എടുത്തിട്ട് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോയിരുന്നു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായയും ബജ്ജിയും. അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങാം. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മളത് ഇപ്പം മെഡിക്കൽ കോളേജ് അതിരമ്പുഴ റോഡിലോട്ട് എത്തി. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് യൂണിവേഴ്സിറ്റി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് വളഞ്ഞാണ് പോകേണ്ടത്. ഇതാണ് യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് വളഞ്ഞു. ഇനിയിപ്പോൾ നേരെയാണ് പോയി മാനാനം കഴിഞ്ഞ് പിന്നെ നേരെയാണ് പോകേണ്ടത്. അതായത് നമ്മളിത് ഇപ്പം മാനാനം എത്തിയിട്ടുണ്ട്. മാനാനത്തു നിന്നും നേരെ തന്നെ നമ്മുടെ ചാമ്രാജൻ്റെയൊക്കെ പള്ളിയുടെയൊക്കെ മുന്നിൽ കൊണ്ട് നേരെ തന്നെ അങ്ങോട്ട് പോകണം. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം ബജ്ജിക്കടയിലോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ബജ്ജിക്കടയിലേക്ക്. അതേ പോലീസ് ജീപ്പൊക്കെ കിടപ്പുണ്ട്. നമുക്ക് വണ്ടി ഒട്ടിനെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ബജ്ജിക്കട. തിരക്ക് കുറവാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഇറങ്ങിയിട്ട് നോക്കാം. വണ്ടി കൊണ്ട് ആദ്യം പാർക്ക് ചെയ്യാം. ജീപ്പ് റോഡിൽ നിർത്തി നേരെ കറക്കി ഓടിച്ച് തിരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അനക്കിനൊക്കെ തിരിക്കാൻ പറ്റത്തുള്ളൂ. പവർ സ്റ്റിയറിംഗ് നല്ലതുണ്ട്. പക്ഷേ ജീപ്പ് ജീപ്പിനെ സ്നേഹിക്കുന്നവർക്ക് അത് ഭയങ്കര ഒരു വികാരമാണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. ഈ വ്യൂവും കണ്ട് ഒരു ചായ കുടിച്ച് രണ്ട് ബജ്ജിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു പ്രത്യേക സുഖമാണ്. വൈകുന്നേരങ്ങളിൽ ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. അങ്ങനെ അവർക്ക് ഇരിക്കാൻ വേണ്ടി ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കപ്പോൾ നമ്മുടെ ബജ്ജിക്കടയിൽ പോയിട്ട് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ നോക്കാം. അധികം തിരക്കൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ തിരക്കാകുമായിരിക്കും. ഒരു 6 മണി സമയമായിട്ടുണ്ട്. ആ മുട്ട ബജ്ജിയുണ്ട്, മുളക് ബജ്ജിയുണ്ട്, കായ ബജ്ജിയുണ്ട്, ഉഴുന്നുവടയുണ്ട്, പിന്നെ കോളിഫ്ലവർ ബജ്ജിയുണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ പക്കോട. ഒരു മുളക് ബജ്ജി നമ്മുടെ ബജ്ജി കിട്ടിയിട്ടുണ്ട്. രണ്ട് മുട്ട ബജ്ജിയും ഒരു കായ ബജ്ജിയും ഒരു മുളക് ബജ്ജിയാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മുളക് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു സോസും അതൊഴിച്ചാണ് നമുക്ക് തരുന്നത്. ഇതുകൊണ്ട് വെച്ചിട്ട് ചായയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ചായയും കുടിച്ച് ബജ്ജി കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം. അതായത് നമുക്കുള്ള ചായ റെഡിയായിട്ടുണ്ട്. അതുകൂടെ കൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സുഖമാണ്. നമ്മളിപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ചിക്കൻ പക്കോട വാങ്ങി. ഇത് 60 രൂപയാണ് ഇതിൻ്റെ വില. മുളക് ബജ്ജിക്കും
മുട്ട ബജിക്കെല്ലാം 10 രൂപ വീതമാണ്, ചായക്കും 10. ഇത് 60 രൂപ. ഇതിൻ്റെ പേര് ചിക്കൻ പക്കോട. അപ്പോൾ ഇതിവിടെ നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഉണ്ടാക്കിയെല്ലാം വഴി കഴിക്കുന്നതാണ്. സൂപ്പർ സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത. ഇതിങ്ങനെ ഈ കലിങ്ങലോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പെതിയെ ആ കലിങ്കലോട്ട് കയറി ഇങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. സോസും സവാളയുടെ ചെറിയ അരിഞ്ഞ പീസുകളും ഒക്കെ കൂട്ടി സെറ്റായിട്ട് കഴിക്കാം. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്, ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബജ്ജിയും ചായയും ചിക്കൻ പക്കോടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒത്തിരി പേര് ഇപ്പം തിരക്ക് കൂടി വരുന്നുണ്ട്. കുറേ പേര് ഇവിടെ വന്ന് ചായ കുടിക്കാനും ബജ്ജി കഴിക്കാനും അല്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടി സീറ്റുകളുണ്ട്, പിന്നെ അത് പോരാഞ്ഞിട്ട് കലിങ്കുകളുണ്ട്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാനും ഇവിടെ ഇങ്ങനെ ഇരിക്കാനും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി വരുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല രസമാണ് കാണാൻ. ഒരുവശങ്ങളിൽ വെള്ളമൊക്കെ ആണെങ്കിൽ മറ്റേ വശത്ത് ഇങ്ങനെ പച്ചപ്പാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ലുകൾ ഇങ്ങനെ മുളച്ച് മുളച്ച് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ അധികാരം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ ഒരുപാട് ദൂരങ്ങളിലേക്കും ഒരുപാട് പ്രസിദ്ധമായ സ്ഥലങ്ങളിലേക്കും മാത്രമായി പോകാറുണ്ട്. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോയി ചായ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോഴത്തേന് ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെ പതിയെ പതിയെ പോകാൻ ശ്രമിക്കണം. നമ്മൾ ഇനി തിരിച്ചു പോകണം. അപ്പം ഞങ്ങളാണ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ പണ്ട് വരാറുള്ള സ്ഥലമായിരുന്നു, ഇപ്പം അങ്ങനെ വരവില്ല. അതുകൊണ്ട് വെറുതെ ഒന്ന് ചുമ്മാ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വീഡിയോ എടുത്താലൊന്ന് ആലോചിച്ചിട്ട് എടുത്താണ്. ഞാൻ തിരികെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. ഈ വീഡിയോയുടെ അവസാനം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.